ഗുഡ് ഈവനിംഗ്. 24 വാർത്ത തുടങ്ങുന്നു. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം നിമിഷങ്ങൾക്ക് മുൻപാണ് കഴിഞ്ഞത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ കോവിഡ് സാഹചര്യം കൂടുതൽ സങ്കീർണമാകുന്നു. 722 കോവിഡ് പോസിറ്റീവ് കേസുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സമ്പർക്ക രോഗവ്യാപനം കൂടുന്നു. രോഗമുണ്ട് എന്നറിയാതെ തന്നെ രോഗവ്യാപനം അതിവേഗം നടക്കുന്നൊരു സാഹചര്യം കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത, കൂടുതൽ മുൻകരുതലുകൾ, കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് എന്ന് ഒന്നുകൂടി ഊന്നി പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി കേരളത്തിലെ കോവിഡ് സാഹചര്യങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, കേരളത്തിലെ വിവാദ വിഷയമായ സ്വർണ്ണക്കടത്ത് കേസിൽ ഉന്നതരുമായി ബന്ധമുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന മുൻ IT സെക്രട്ടറിയായിരുന്ന എം ശിവശങ്കറിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. സെക്രട്ടറി തല സമിതിയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തിരിക്കുന്നത്. ചട്ടലംഘനം നടത്തി എം ശിവശങ്കർ എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് എം ശിവശങ്കറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടിയിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നത്. ഇതടക്കമുള്ള പ്രധാനപ്പെട്ട വിവാദ വിഷയങ്ങൾക്കെല്ലാം ഇന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പതിവ് വാർത്താ സമ്മേളനത്തിൽ മറുപടി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ കേരളത്തിലെ കോവിഡ് സാഹചര്യം കൂടുതൽ ഗുരുതരമായി മാറുന്നു എന്ന മുന്നറിയിപ്പുമാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ഇന്ന് പ്രസക്തമായിട്ടുള്ളത്. ഇതെല്ലാം അന്വേഷിക്കുകയാണ് 24 വാർത്ത ഇന്ന് വിശദമായി. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സമിതി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചത്. ശിവശങ്കർ സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ശിവശങ്കറിനെതിരെ വകുപ്പ് തല അന്വേഷണം തുടരും. ശിവശങ്കറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് ചീഫ് സെക്രട്ടറിയും ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി അടങ്ങിയ സമിതിയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. ആ സമിതിയുടെ റിപ്പോർട്ട് ഇപ്പോൾ വൈകുന്നേരം ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എം ശിവശങ്കറിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. അഖിലേന്ത്യാ സർവീസിലെ പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമുണ്ടായി എന്നാണ് കമ്മിറ്റി കണ്ടെത്തിയത്. വകുപ്പ് തല അന്വേഷണം തുടരും. തിരുവനന്തപുരത്ത് നിന്ന് ബി ദിലീപ് കുമാർ ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങൾ നൽകാനുണ്ട്. ദിലീപ്, എം ശിവശങ്കറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു, അഖിലേന്ത്യാ സർവീസ് ചട്ടങ്ങളുടെ ലംഘനമുണ്ടായി എന്ന് സെക്രട്ടറി തല സമിതി നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി എന്നാണല്ലോ മുഖ്യമന്ത്രി വിശദീകരിച്ചത്. എം ശിവശങ്കറിന് നേരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിന്മേൽ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന ആദ്യ നടപടിയാണിത്. എന്താണ് ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി നൽകിയ വിശദീകരണം? ഗോപി, സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതികളുമായി ബന്ധമുണ്ടെന്ന് ആരോപണമുയർന്ന IT വകുപ്പിന്റെ മുൻ സെക്രട്ടറിയും മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ എം ശിവശങ്കറിനെ സസ്പെൻഡ് ചെയ്യുന്നതിന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി ഇക്കാര്യം പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. ചീഫ് സെക്രട്ടറി ബിശ്വാസ് മേത്തയുടെയും ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജേന്ദ്രകുമാർ സിംഗിന്റെയും നേതൃത്വത്തിലുള്ള അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള തീരുമാനം കൈക്കൊണ്ടത്. അഖിലേന്ത്യാ സർവീസ് ചട്ടത്തിലെ പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്നതാണ് പ്രധാനമായും ഈ സമിതി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. സ്വപ്ന സുരേഷിന്റെ നിയമനവുമായി ബന്ധപ്പെട്ടും വലിയ തോതിലുള്ള ജാഗ്രത കുറവുണ്ടായിട്ടുണ്ടെന്ന് സമിതി കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു എന്നത് മാത്രമല്ല ഒരു പ്രധാനപ്പെട്ട കാര്യം, IT വകുപ്പിൽ നടത്തിയ നിയമനങ്ങളെല്ലാം അന്വേഷിക്കുന്നതിനും ഈ സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട്. അതനുസരിച്ചുള്ള അന്വേഷണം നടക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വപ്ന സുരേഷിന്റെ വ്യാജ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കേസിൽ പോലീസ് അന്വേഷണം തുടരുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഗോപി, ദിലീപ്, ശിവശങ്കറിന്റെ കാര്യത്തിൽ മാത്രമല്ല മുഖ്യമന്ത്രിയുടെ മുൻ IT ഫെല്ലോയായ അരുൺ ബാലചന്ദ്രന്റെ കാര്യത്തിലും പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഇന്ന് മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിയോട് ചോദിച്ചു. IT മുൻ ഫെല്ലോയുടെ കാര്യത്തിൽ എന്താണ്, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് എങ്ങനെയാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്? ഗോപി, അക്കാര്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഇപ്പോൾ IT സീനിയർ ഫെലോ ഇല്ലല്ലോ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. IT വികസനവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം നിയമനങ്ങൾ നടത്തിയതെന്നാണ് നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നത്. UDF സർക്കാരിൻ്റെ കാലം മുതൽ അത്തരം കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ IT വകുപ്പുമായി ബന്ധപ്പെട്ട നിയമനങ്ങൾ, പുറംകരാർ നിയമനങ്ങളെല്ലാം അന്വേഷിക്കുമെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. ഗോപി, ദിലീപ്, സ്വാഭാവികമായും സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ഉന്നയിച്ച ചോദ്യങ്ങളിൽ ഇന്ന് അറ്റാഷെ തിരികെ UAE മടങ്ങിപ്പോയ സാഹചര്യം കൂടി വന്നിട്ടുണ്ടാകുമല്ലോ. ഈ കാര്യത്തോട് മുഖ്യമന്ത്രി എങ്ങനെ പ്രതികരിച്ചു?
ഗോപി, ഇക്കാര്യത്തിൽ അന്വേഷണം വളരെ ഫലപ്രദമായാണ് നടക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കേന്ദ്ര സർക്കാരാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങളോട്, ഈ UAE അറ്റാഷയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളോട് വിശദമായി പ്രതികരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായതുമില്ല. ആ ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ പ്രതികരണം, അന്വേഷണം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എന്നാണ്. ഈ വിഷയത്തിൽ പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയോ ഇന്ന് ദിലീപ്? ഗോപി, പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുന്നത് CBI അന്വേഷണം ആവശ്യമാണ്. പക്ഷേ മുഖ്യമന്ത്രി ഇതിന് മറുപടി നൽകിയത്, ഇപ്പോൾ തന്നെ കേന്ദ്ര ഏജൻസികൾ നല്ല രീതിയിലാണ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഈ സ്വപ്ന സുരേഷിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലടക്കം പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്, ആ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ. അതുകൊണ്ട് കേരള പോലീസിന് പകരം ഈ അന്വേഷണം നടത്തുന്നതിന് CBIയുടെ ആവശ്യമില്ല, കേരള പോലീസിന് തന്നെ ഇക്കാര്യം അന്വേഷിക്കാൻ കഴിയുന്നതേയുള്ളൂ എന്നും മുഖ്യമന്ത്രി മറുപടി നൽകി. ഗോപി, സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോടനുബന്ധിച്ച് എം ശിവശങ്കറിനെ പുറത്താക്കിയ നടപടി അദ്ദേഹം വിശദീകരിക്കുകയായിരുന്നോ, അതോ അദ്ദേഹം ചോദ്യങ്ങൾക്കും നൽകിയ മറുപടിയിൽ അത് വ്യക്തമാക്കപ്പെടുകയായിരുന്നു? ഗോപി, മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന്റെ തുടക്കത്തിൽ, അതായത് അദ്ദേഹം സ്വയം വിശദീകരിക്കുന്ന കാര്യത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രമായിരുന്നു അദ്ദേഹം ശ്രദ്ധയൂന്നിയിരുന്നത്, ഈ കാര്യത്തിലേക്ക് കടന്നിരുന്നില്ല. പിന്നീട് കോവിഡുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞതിന് ശേഷമാണ് ഈ ചോദ്യത്തിലേക്ക് വരാം എന്ന കാര്യം മുഖ്യമന്ത്രി അറിയിച്ചത്. നേരത്തെ ഈ ചോദ്യം ഉയർന്നപ്പോഴാണ് മുഖ്യമന്ത്രി പറഞ്ഞത് കോവിഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ശേഷം ഈ മറ്റു ചോദ്യങ്ങളിലേക്ക് കടന്നു വരാം എന്ന് മുഖ്യമന്ത്രി അറിയിച്ചത്. തുടർന്നാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി എം ശിവശങ്കറിനെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചത്. വൈകിട്ട് ഏതാണ്ട് 4:50 മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച റിപ്പോർട്ട്, വിശ്വാസ് മേത്തയുടെയും RK സിംഗിന്റെയും റിപ്പോർട്ട് ലഭിക്കുന്നത്. അപ്പോൾ തന്നെ 24 ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. മുഖ്യമന്ത്രിയുടെ പരിഗണനയിലേക്ക്, മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് ഈ ഫയലുകൾ എത്തിയെന്ന കാര്യം, ഇന്ന് തന്നെ നടപടി ഉണ്ടാകും, വാർത്താ സമ്മേളനത്തിൽ ഇത് പ്രഖ്യാപിച്ചേക്കും എന്ന കാര്യവും റിപ്പോർട്ട് ചെയ്തിരുന്നു. വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഇക്കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിരുന്ന ഉദ്യോഗസ്ഥൻ, നേരത്തെ സംസ്ഥാന സർവീസിൽ ഏറ്റവും കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥൻ എന്ന് പേര് കേട്ടിരുന്ന മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന, IT വകുപ്പിന്റെ സെക്രട്ടറിയായിരുന്ന എം ശിവശങ്കറിനെ സസ്പെൻഡ് ചെയ്തുള്ള തീരുമാനം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പിന്നീട് പ്രഖ്യാപിക്കുകയായിരുന്നു. ഗോപി, ബി ദിലീപ് കുമാർ ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങൾ നൽകുകയായിരുന്നു. തിരുവനന്തപുരത്ത് നിന്നും മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി, മുൻ IT സെക്രട്ടറി എം ശിവശങ്കർ സസ്പെൻഷനിലായിരിക്കുന്നു. അന്വേഷണ വിധേയമായി എം ശിവശങ്കറിനെ സസ്പെൻഡ് ചെയ്ത തീരുമാനം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി വിശദീകരിക്കുകയായിരുന്നു. അഖിലേന്ത്യാ സർവീസ് ചട്ടങ്ങളുടെ ലംഘനം ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് ശിവശങ്കറിനെതിരെ നടപടി ഉണ്ടാകുന്നത്. വകുപ്പ് തല അന്വേഷണം തുടരും എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. സെക്രട്ടറി തല സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് കയ്യിൽ വന്ന ശേഷമാണ് വളരെ വേഗം തന്നെ മുഖ്യമന്ത്രി നടപടി സ്വീകരിച്ചിരിക്കുന്നത്. നടപടി അന്വേഷണ സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. എം ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി, മുൻ IT സെക്രട്ടറി എം ശിവശങ്കറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു അന്വേഷണ വിധേയമായി എന്നാണ് മുഖ്യമന്ത്രി ഈ കാര്യത്തിലെടുത്ത നടപടി വിശദീകരിച്ചത്. എം ശിവശങ്കർ എന്നെ സസ്പെൻഡ് ചെയ്ത തീരുമാനം മുഖ്യമന്ത്രി ഇന്ന് കോവിഡ് സാഹചര്യങ്ങൾ വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പറയുകയായിരുന്നു. എം ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി, എം ശിവശങ്കർ സസ്പെൻഷനിലായിരിക്കുന്നു. അഖിലേന്ത്യാ സർവീസ് ചട്ടങ്ങളുടെ പെരുമാറ്റ ചട്ട ലംഘനത്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ. ചീഫ് സെക്രട്ടറിയും ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയും അടങ്ങുന്ന സമിതി നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് ഇന്ന് കൈമാറിയിരുന്നു. അതിനെ തുടർന്നാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. എം ശിവശങ്കർ സസ്പെൻഷനിലായിരിക്കുന്നു. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് എം ശിവശങ്കർ എന്ന് വ്യക്തമാക്കപ്പെട്ടു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ എം ശിവശങ്കർ IT വകുപ്പിൽ നടത്തിയിട്ടുള്ള നിയമനങ്ങൾ സംബന്ധിച്ച സംശയങ്ങളും ഉയർന്നു വന്നിരുന്നു. ഏതായാലും ഈ സാഹചര്യങ്ങളിലാണ് പ്രിൻസിപ്പൽ ചീഫ് സെക്രട്ടറി, അതോടൊപ്പം തന്നെ ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്നിവരുടെ ഒരു സമിതി ഈ കാര്യങ്ങൾ പരിശോധിച്ചത്. അതിനെ തുടർന്നുണ്ടായിട്ടുള്ള തീരുമാനം എന്ന നിലയിലാണ് എം ശിവശങ്കറിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന കാര്യം മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വകുപ്പ് തല അന്വേഷണം തുടരാനുള്ള തീരുമാനവും ഉണ്ടായിട്ടുണ്ട്. ഇതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന്. ബി ദിലീപ് കുമാറാണ് മറ്റു വിശദാംശങ്ങളുമായിട്ടുള്ള. ദിലീപ്, ഒരു പലതരം സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ. പ്രത്യേകിച്ച് ഒന്ന്, UAE അറ്റാഷ മടങ്ങിപ്പോയിരിക്കുന്നു, ഇത് അന്വേഷണത്തെ ഗുരുതരമായി ബാധിച്ചേക്കാം എന്നെല്ലാമുള്ള വിലയിരുത്തൽ ഒരു ഭാഗത്തുണ്ട്. എം ശിവശങ്കർ
സ്വർണ്ണക്കടത്ത് കേസുമായുള്ള ബന്ധം സ്ഥാപിക്കപ്പെട്ടിട്ടില്ലെങ്കിലും അതിലെ പ്രതികളുമായി അടുത്ത ബന്ധം എം ശിവശങ്കർ ഉണ്ടായിരുന്നു എന്നത് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. ഈ പശ്ചാത്തലത്തിലാണല്ലോ ചീഫ് സെക്രട്ടറിയും അതോടൊപ്പം തന്നെ ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയും അടങ്ങുന്ന സമിതി ഈ കാര്യങ്ങൾ അന്വേഷിച്ചത്. അവർ നൽകിയിട്ടുള്ള റിപ്പോർട്ടിലെ കാതലായ ഭാഗങ്ങൾ ഏതൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഗോപി, ഈ അന്വേഷണ സമിതി റിപ്പോർട്ടിലെ ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്തയുടെയും ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആർ കെ സിംഗിന്റെയും അന്വേഷണ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കാര്യം എം ശിവശങ്കർ അഖിലേന്ത്യാ സർവീസ് ചട്ടത്തിലെ പെരുമാറ്റ ചട്ടങ്ങൾ ലംഘിച്ചിരിക്കുന്നു എന്നതാണ്. അഖിലേന്ത്യാ സർവീസിലുള്ളവർ പെരുമാറേണ്ട വിധം, അക്കാര്യത്തിൽ ഗുരുതരമായ ലംഘനം എം ശിവശങ്കറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വപ്ന സുരേഷിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും സമിതി ചൂണ്ടിക്കാട്ടുന്നത് അത്തരത്തിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഇക്കാര്യത്തിൽ ജാഗ്രത കുറവ് എം ശിവശങ്കറിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഐ ടി വകുപ്പിൽ നടത്തിയിട്ടുള്ള നിയമനങ്ങൾ ആകെ തന്നെ പരിശോധിക്കണം. പ്രത്യേകിച്ച് ഏറ്റവും ഒടുവിൽ ഉയർന്നുകേട്ട അരുൺ ബാലചന്ദ്രനെതിരായ ആരോപണങ്ങൾ അടക്കം ഇത്തരം ഇങ്ങനെ നിരവധി പേർ നിയമനങ്ങൾ ഐ ടി വകുപ്പിൽ നേടിയിട്ടുണ്ട്, പ്രൊഫഷണലുകൾ എന്ന വ്യാജേന. അവർ ആരൊക്കെയാണ് എന്നത് സംബന്ധിച്ച വിശദമായ അന്വേഷണം നടത്തണം എന്നാണ് ഈ രണ്ടംഗ സമിതി ശുപാർശ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുമെന്ന കാര്യം മുഖ്യമന്ത്രി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗോപി, ബി ദിലീപ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. എം ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി, മുൻ ഐ ടി സെക്രട്ടറി എം ശിവശങ്കർ സസ്പെൻഷനിലായിരിക്കുന്നു. അന്വേഷണ വിധേയമായി എം ശിവശങ്കറിനെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനമാണ് സർക്കാർ എടുത്തിരിക്കുന്നത്. നിലവിൽ ചീഫ് സെക്രട്ടറി, ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്നിവരടങ്ങിയ സമിതി നടത്തിയ അന്വേഷണത്തിന് ഒടുവിൽ അഖിലേന്ത്യാ സർവീസ് ചട്ടങ്ങളിലെ പെരുമാറ്റ ചട്ട ലംഘനം ഉണ്ടായിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എം ശിവശങ്കറിനെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം സർക്കാർ എടുത്തിരിക്കുന്നത്. ഈ തീരുമാനം മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പതിവ് വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി വിശദീകരിക്കുകയായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വകുപ്പ് തല അന്വേഷണം തുടരും, അഖിലേന്ത്യാ സർവീസ് ചട്ടങ്ങളുടെ പെരുമാറ്റ ചട്ടം ലംഘിച്ചു എന്നതിന്റെ പേരിലാണ് എം ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയാണ് ഇന്ന് ഈ തീരുമാനം മാധ്യമപ്രവർത്തകർ അറിയിച്ചത്. അതോടൊപ്പം തന്നെ എം ശിവശങ്കറിനെതിരായ വകുപ്പ് തല അന്വേഷണം തുടരും, ഐ ടി യിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറെ കൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്ന നിലപാട് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ സ്വീകരിച്ചു. 24 വാർത്ത ഇതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് വരും, ഒരു ചെറിയ ഇടവേളയെടുത്ത ശേഷം. കേരളത്തിലെ കോവിഡ് സാഹചര്യങ്ങൾ കൂടുതൽ മോശമാകുന്നു എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ നൽകിയിരിക്കുന്ന കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ അത് കൂടുതൽ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യപ്പെടേണ്ടതാണെന്ന മുന്നറിയിപ്പും മുഖ്യമന്ത്രി ഇന്ന് ആവർത്തിച്ചു. പുതിയ രോഗികളുടെ എണ്ണം 722 കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഇതാദ്യമായിട്ടാണ് കേരളത്തിലെ പ്രതിദിന കോവിഡ് കണക്ക് 700 കടക്കുന്നത്. 722 ഇതുവരെ നമ്മൾ കേട്ടതിൽ ഏറ്റവും ഉയർന്ന സംഖ്യയാണ്. കോവിഡിന്റെ വ്യാപനം വളരെ വേഗം നടക്കുന്നു എന്ന സൂചന മുഖ്യമന്ത്രി ഇന്ന് നൽകി. 722 കോവിഡ് പോസിറ്റീവ് കേസുകളിൽ സമ്പർക്ക രോഗബാധിതർ ഏറി വരുന്നു എന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ ആശങ്ക. സമ്പർക്ക രോഗബാധിതരുടെ എണ്ണം ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് 481. സമീപ സമയങ്ങളിൽ ഏറ്റവും അധികം സമ്പർക്ക രോഗബാധ യുടെ കണക്ക് പുറത്തു വരുന്നത് ഇന്നാണ്. 481 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. രോഗമുക്തി നിരക്കിലെ കണക്കിൽ ഇന്ന് വർധനവുണ്ടായിട്ടുണ്ട് എന്നതാണ് ഏക ആശ്വാസം. 228 രോഗമുക്തി നിരക്ക്. തിരുവനന്തപുരത്ത് 339 കോവിഡ് പോസിറ്റീവ് കേസുകളാണ് ഉള്ളത്. എറണാകുളത്ത് 57, കൊല്ലത്ത് 42, മലപ്പുറത്ത് 42, പത്തനംതിട്ട 39 എന്നിങ്ങനെയാണ് കോവിഡ് കണക്കുകൾ വിവിധ ജില്ലകളിലേതായി പുറത്തു വരുന്നത്. ഇന്ന് 722 പേർക്ക് സ്ഥിരീകരിച്ചു. കോവിഡ് ആകെ രോഗികളുടെ എണ്ണം 10,000 കടന്നു. 10,275 പേർക്കാണ് സംസ്ഥാനത്ത് ഇതുവരെ കോവിഡ് രോഗബാധയുണ്ടായത്, ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഇന്ന് 2 കോവിഡ് മരണം സംഭവിച്ചിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തൃശൂർ സ്വദേശി അനീഷും കണ്ണൂർ സ്വദേശി സാലിഹുമാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. 481 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചത്. 157 പേർ വിദേശത്ത് നിന്ന് വന്നവരാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന 62 പേർക്കാണ്, 34 പേരുടെ ഉറവിടം ഇതിൽ വ്യക്തമല്ല. 12 ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം സ്ഥിരീകരിച്ചു. സംസ്ഥാനത്താകെ 10 ലാർജ് ക്ലസ്റ്ററുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ആകെ 84 ക്ലസ്റ്ററുകൾ സംസ്ഥാനത്തുണ്ട്. വിദേശ രാജ്യങ്ങളെക്കാൾ കുറഞ്ഞ മരണനിരക്കാണ് കേരളത്തിൽ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധി വിശദാംശങ്ങൾ നൽകാനോടൊപ്പം തന്നെ രോഗബാധിതരുടെ എണ്ണം കൂടുന്ന എറണാകുളത്ത് നിന്ന് സുധിഷ ധർമ്മൻ, അതുപോലൊപ്പം തന്നെ രോഗവ്യാപനം ഏറെയുണ്ടെന്ന് സംശയിക്കുന്ന മലപ്പുറത്ത് നിന്ന് ഷഹദ് റഹ്മാൻ ഞങ്ങളുടെ പ്രതിനിധികൾ വിശദാംശങ്ങൾ നൽകാനുണ്ട്. അലക്സ്, കേരളത്തിലെ കോവിഡ് സാഹചര്യങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, തീർത്തും അറിയാതെ രോഗവ്യാപനം, വളരെ നിശബ്ദമായി രോഗവ്യാപനം നടക്കുന്ന പല പ്രധാനപ്പെട്ട ഇടങ്ങളും കേരളത്തിലുണ്ടെന്നാണ്. അതിവേഗം രോഗം പടരുന്ന സാഹചര്യം കേരളത്തിൽ
സംസ്ഥാനത്തിലുണ്ടെന്ന മുന്നറിയിപ്പാണല്ലോ മുഖ്യമന്ത്രി നൽകിയത്. സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് കേരളത്തിലെ നിലവിലെ സാഹചര്യങ്ങളെ വിലയിരുത്തുന്നത്? ഗോപി, തീർച്ചയായും മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്കാണ്. കാരണം 600 അടുത്തിരുന്നു ഇന്നലെ വരെയുള്ള കണക്കുകൾ. എന്നാൽ അതെല്ലാം കവച്ചുവെച്ചുകൊണ്ട് 722 പേർക്കാണ് സംസ്ഥാനത്ത് ഇന്ന് ഏറ്റവും ഒടുവിലായി കോവിഡ് സ്ഥിരീകരിച്ചത്. ഏറ്റവും കൂടുതൽ ഒരു പ്രതിദിനം ഏറ്റവും കൂടുതൽ കോവിഡ് സ്ഥിരീകരിക്കുന്ന ദിവസവും ഇന്നായിരുന്നു 722. ഇതിൽ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം സമ്പർക്കത്തിലൂടെയുള്ള രോഗബാധിതരുടെ എണ്ണമാണ്. 481 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ തന്നെ 34 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല എന്നതും ആശങ്കയ്ക്ക് വക നൽകുന്ന ഒരു കാര്യമാണ്. ഏറ്റവും പ്രധാന മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞത് ചില മേഖലകൾ, പ്രധാനമായി 10 ലാർജ് ക്ലസ്റ്ററുകൾ സംസ്ഥാനത്തുണ്ട്. 84 ക്ലസ്റ്ററുകളും അല്ലാത്ത സാധാരണഗതിയിലുള്ള ക്ലസ്റ്ററുകളും സംസ്ഥാനത്ത് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഈ മേഖലയിൽ രോഗവ്യാപനം കൂടുന്നുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ കാതൽ, വരും ദിവസങ്ങളിലും ഈ രോഗവ്യാപനം സംസ്ഥാനത്തുണ്ടാകും. നമ്മൾ സമൂഹ വ്യാപനത്തിന്റെ ഏറ്റവും അടുത്തൊരു ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് പറയുന്നു. ചില മേഖലയിലെങ്കിലും അതിതീവ്ര വ്യാപനം സംഭവിച്ചു കഴിഞ്ഞു എന്നാണ് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചത്. നമ്മൾ രോഗികളുടെ ഇടയിൽ ജീവിക്കുകയാണെന്നൊരു കാഴ്ചപ്പാടുണ്ടാകണം. അത്തരത്തിലുള്ള ജാഗ്രത എടുക്കണം. ഏറ്റവും പ്രധാനം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളോടും 100 കിടക്കകളുള്ള ഒരു ഈ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ സ്ഥാപിക്കാൻ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളോടും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു ജാഗ്രത, എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ മികച്ച ചികിത്സ ഉറപ്പാക്കുക എന്നതാണ് സർക്കാർ അതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം തന്നെ കരുതൽ വേണമെന്ന മുന്നറിയിപ്പും നൽകുന്നുണ്ട്. അലക്ഷറ മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധി തിരുവനന്തപുരത്ത് നിന്നുള്ള വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. എറണാകുളത്തെ സാഹചര്യം നമുക്ക് നോക്കാം. എറണാകുളത്ത് നിന്ന് സുദിഷ ധർമ്മൻ, ഒപ്പം തന്നെ മലപ്പുറത്ത് നിന്ന് ഷഹദ് റഹ്മാൻ ഞങ്ങളുടെ പ്രതിനിധികൾ വിശദാംശങ്ങളുമായുണ്ട്. സുദിഷയിലേക്ക്. സുദിഷ, എറണാകുളത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വർധനവുണ്ട്, സമ്പർക്ക രോഗബാധിതരുടെ എണ്ണം കൂടുന്നു, രോഗവ്യാപനം ചില പ്രദേശങ്ങളിൽ വളരെ വേഗം നടക്കുന്നു. ഉദാഹരണം ചെല്ലാനം പോലെയുള്ള പ്രദേശങ്ങൾ, ആലുവ പോലെയുള്ള മേഖലകളിലൊക്കെ. എന്താണ് എറണാകുളത്തെ ഒരു പൊതു സാഹചര്യം? ഗോപികൃഷ്ണൻ, ഇന്ന് എറണാകുളത്ത് രോഗം സ്ഥിരീകരിച്ചത് 57 പേർക്കാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഇത് 70 മുകളിലായിരുന്നു എറണാകുളത്തെ രോഗബാധിതരുടെ എണ്ണം എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് 57 ഉള്ളൂ എങ്കിൽ പോലും ഇതിൽ തന്നെ 51 പേർക്കും രോഗം ബാധിച്ചിരിക്കുന്നത് സമ്പർക്കത്തിലൂടെയാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ആശങ്കക്കിടയാക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ചെല്ലാനം മേഖലയിൽ മാത്രം 25 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗബാധ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ആലുവ ക്ലസ്റ്ററിൽ നിന്നാണെങ്കിലും 15 പേർക്ക് രോഗബാധ ഉണ്ടായിരിക്കുന്നു. ഇതൊക്കെ തന്നെ സമ്പർക്കത്തിലൂടെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ചെല്ലാനത്തെ സംബന്ധിച്ചിടത്തോളം ചെല്ലാനത്ത് രോഗബാധ നിയന്ത്രിക്കുന്നുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ തന്നെയും ഇന്നും 25 പേർക്ക് സമ്പർക്കത്തിലൂടെ മാത്രം അവിടെ നിന്ന് രോഗബാധ ഉണ്ടായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് രോഗം സ്ഥിരീകരിച്ച 57 പേരിൽ 51 പേർക്കും രോഗബാധ ഉണ്ടായിരിക്കുന്നത് സമ്പർക്കത്തിലൂടെയാണ്. ആലുവ ക്ലസ്റ്ററിലാണെങ്കിലും 15 പേർക്ക് രോഗബാധ ഉണ്ടായിരിക്കുന്നത് സമ്പർക്കത്തിലൂടെയാണ്. അതോടൊപ്പം തന്നെ 5 പേരുടെ ഉറവിടം വ്യക്തമല്ല എന്നുള്ളതും മറ്റൊരു എറണാകുളത്തെ സാഹചര്യവും അത്ര ഭദ്രമല്ല എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മലപ്പുറത്ത് പ്രത്യേകിച്ച് പൊന്നാനി ഇതുപോലെ തന്നെ വളരെ ഗുരുതരമായ ഒരു സാഹചര്യം പൊന്നാനിയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും കോവിഡ് വ്യാപനം അതിവേഗം സംഭവിക്കുന്നു പൊന്നാനി മേഖലകളിൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷഹദ് റഹ്മാൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് മലപ്പുറത്ത് നിന്നും വിശദാംശങ്ങൾ നൽകാൻ. ഷഹദ്, മലപ്പുറത്ത് പ്രത്യേകിച്ച് പൊന്നാനി മേഖലയിൽ കുറെ അധികം രോഗവ്യാപനം വേഗത്തിൽ നടക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്താണ് മലപ്പുറത്തെ പൊതു സാഹചര്യം പൊന്നാനിയിൽ പ്രത്യേകിച്ചും? ഗോപികൃഷ്ണൻ, ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലെ സാഹചര്യത്തിൽ പൊന്നാനിയിൽ ഉണ്ട് എന്ന് തന്നെ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടി വരും. ആദ്യ ഘട്ടങ്ങളിലെല്ലാം തന്നെ കുറച്ച് ആശ്വാസകരമായ വാർത്തകൾ, അതായത് പലതരത്തിലുള്ള ടെസ്റ്റുകൾ നടത്തിയ സമയത്ത് നേരിയ തോതിലെങ്കിലും ആശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ പൊന്നാനിയിൽ സ്ഥിതി വീണ്ടും രൂക്ഷമായി എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം താനൂരും പൊന്നാനിയും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലായിരുന്നു അതിതീവ്ര മേഖലയായിട്ട് ഈ മലപ്പുറം ജില്ലയിൽ അതിതീവ്ര മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കരുതലുണ്ടായിരുന്നത്. എന്നാൽ താനൂരിൽ ഇപ്പോൾ ആശ്വാസം പകരുന്ന സമയത്ത് പൊന്നാനിയിൽ വീണ്ടും സ്ഥിതി രൂക്ഷമാവുകയാണ്. ഇന്ന് മലപ്പുറത്ത് 42 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതിൽ 8 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. അതേസമയത്ത് 4 പേർക്ക് ഉറവിടം വ്യക്തമല്ലാതെ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് വലിയ രീതിയിൽ ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ ഉറവിടം വ്യക്തമല്ലാതെ രോഗം സ്ഥിരീകരിക്കുന്നത് വലിയ രീതിയിൽ ആശങ്കയുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് രോഗം സ്ഥിരീകരിച്ച ഒരാളുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ ഒരു ഡോക്ടർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് വലിയ രീതിയിൽ ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. എണ്ണം കൂടി വരുന്നു എന്നത് മറ്റൊരു ആശങ്കയാണ്. ഷഹദ് റഹ്മാൻ ഞങ്ങളുടെ പ്രതിനിധിയാണ് മലപ്പുറത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. നമ്മളോടൊപ്പം ഇപ്പോൾ ഡോക്ടർ മുഹമ്മദ് അഷീലുണ്ട്. കേരളത്തിലെ സാഹചര്യം എന്താണ്, സർക്കാർ എങ്ങനെ ഈ സാഹചര്യത്തെ നേരിടാൻ പോകുന്നു എന്ന് അദ്ദേഹത്തിൽ നിന്ന് ചോദിച്ചു മനസ്സിലാക്കാൻ. ഡോക്ടർ മുഹമ്മദ് അഷീൽ, ഗുഡ് ഈവനിങ്.
ഇപ്പോഴത്തെ സാഹചര്യം കുറേക്കൂടി സങ്കീർണമായി മാറുകയാണ് ഓരോ ദിവസം കഴിയുന്തോറും 722 ആയി ഇന്നിപ്പോൾ രോഗബാധിതരുടെ എണ്ണം അതോടൊപ്പം സമ്പർക്ക രോഗബാധിതർ കൂടുന്നു ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം വരുന്ന സാഹചര്യം കൂടി വരുന്നു എങ്ങനെയാണ് കേരളത്തിലെ സാഹചര്യത്തെ സർക്കാർ വിലയിരുത്തുന്നത് അതീവ സങ്കീർണമായി മാറിയിട്ടുണ്ടോ ഭയപ്പെടേണ്ടുന്ന ഒരു സാഹചര്യമായി മാറിയിട്ടുണ്ടോ രോഗവ്യാപനത്തിന്റെ ഈ ഘട്ടത്തിൽ ഇത് എക്സ്പെക്ടഡ് തന്നെയാണ്. നമ്മൾ വരും ദിവസങ്ങളിൽ ചിലപ്പോൾ 1000 കടന്നു പോകാനും ചാൻസ് ഉണ്ട്. അത് ഈ രോഗവ്യാപനത്തിന്റെ ഘട്ടത്തിലുള്ള സംഭവം തന്നെയാണ്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ ആരോഗ്യ സംവിധാനങ്ങൾക്ക് താങ്ങാൻ പറ്റാവുന്നതിനേക്കാളും വേഗത്തിൽ രോഗം പടരുമാണ് ഈ വലിയ രീതിയിലുള്ള മരണങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ അതിനെ നേരിടുന്ന രണ്ട് രീതിയിലാണ്. ഒന്ന്, ആരോഗ്യ സംവിധാനങ്ങളുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുക, കാരണം അതിന്റെ ത്രഷോൾഡ് വർദ്ധിപ്പിക്കുക. അതിനുവേണ്ടിയാണ് പഞ്ചായത്ത് തലത്തിലുള്ള ഇപ്പോൾ FLTCs എല്ലാ പഞ്ചായത്തുകളും സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കൂടാതെ കുറെ അധികം കാര്യങ്ങൾ, വെന്റിലേറ്റേഴ്സിന് സേവിംഗ് പ്രോട്ടോകോൾ അടക്കമുള്ള വലിയ രീതിയിലുള്ള സംവിധാനങ്ങൾ, ആരോഗ്യ പ്രൈവറ്റ് സംവിധാനങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആരോഗ്യത്തിന്റെ കപ്പാസിറ്റി കൂട്ടുന്ന പ്രവർത്തന വിശദം നടക്കുന്നു. മറ്റൊരു വശത്ത് ഈ രോഗവ്യാപനത്തിന്റെ വ്യാപ്തിയും വേഗതയും കുറക്കാൻ വേണ്ടിയിട്ട് ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ മൂന്നാം ഘട്ടത്തിലേക്ക് എടുക്കുമ്പോൾ ഇതിപ്പോ ഇന്ന് പറഞ്ഞിരിക്കുന്നു ജനകീയ ക്യാമ്പയിനായിട്ട് എടുക്കേണ്ടതുണ്ട്. കാരണം വൈറസിന്റെ വേഗത കുറയ്ക്കേണ്ടതുണ്ട്. നമ്മൾ എന്തായാലും കേസുകൾ ഇനി കൂടും, ആ കേസുകൾ കൂടുന്നതിന്റെ വേഗത കുറക്കുക എന്നുള്ളതാണ് ഇപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യം. കാരണം ഈ ഒരു അനിവാര്യ ഘട്ടത്തിലൂടെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യ സംവിധാനങ്ങളുടെ കപ്പാസിറ്റിയുടെ മുകളിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം കർണാടകയിലും തമിഴ്നാടൊക്കെ നടക്കുന്നത് പിന്നെ 80-90 മരണങ്ങൾ ഒരു ദിവസം ഉണ്ടാവുന്ന സാഹചര്യത്തിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ആരോഗ്യ സംവിധാനത്തിലെ കപ്പാസിറ്റി കൂടി നിർത്താൻ വേണ്ടിയിട്ട് ഈ ജനകീയ ക്യാമ്പയിനായിട്ട് ബ്രേക്ക് ദ ചെയിൻ ഇതെടുക്കാൻ നേരത്തെ പറഞ്ഞു. ഡോക്ടർ മുഹമ്മദ് അഷിൽ, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യ സംവിധാനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലേക്ക് ഇതിനെ പരിമിതപ്പെടുത്താൻ, നിയന്ത്രിച്ചു നിർത്താൻ അതിന്റെ ജാഗ്രത പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് കൂടി ഉണ്ടാകേണ്ടതെന്ന് താങ്കൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഘട്ടത്തിൽ ആരോഗ്യ സംവിധാനങ്ങളുടെ നിയന്ത്രണങ്ങളിലേക്ക് പുറത്തു പോകുന്ന ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ രൂപപ്പെടാതിരിക്കാനുള്ള ജാഗ്രത പൊതുസമൂഹത്തിന്റെ ഭാഗത്തു കൂടി ഉണ്ടാവുമ്പോൾ മാത്രമാണ് ഈ കോവിഡിനെ കൃത്യമായി നിയന്ത്രിച്ചു നിർത്താൻ നമുക്ക് കഴിയുള്ളൂ. ഡോക്ടർ മുഹമ്മദ് അഷീലാണ് നമ്മളോട് ഈ സന്ദർഭത്തിൽ പ്രതികരിച്ചത്. 24 വാർത്ത ഇന്ന് കേരളത്തിലെ കോവിഡ് സാഹചര്യങ്ങളാണ് ഈ സമയത്ത് പരിശോധിച്ചത്. 24 വാർത്ത ഇന്ന് ഇവിടെ ഈ അരമണിക്കൂർ പൂർത്തിയാകുന്നു. ഇനി 24 പ്രസ്റ്റീജിയസ് വാർത്താ ബുള്ളറ്റിൻ 100 ന്യൂസിനുള്ള സമയമാണ്. 100 ന്യൂസുമായി നമ്മളോടൊപ്പം ചേരുന്നു ഉന്മേഷ് ശിവരാമൻ. 100 ന്യൂസ് ഇടവേളയ്ക്ക് ശേഷം.